മലപ്പുറം ജില്ലയിലെ നിലമ്പൂർ താലൂക്ക് ചൊവ്വാഴ്ച വൈകിട്ട് തുടങ്ങിയ മഴയാണ്. അത് ഇപ്പോഴും തുടരുകയാണ്. നല്ല ശക്തിയിൽ മഴ പെയ്യുന്നുണ്ട്. കഴിഞ്ഞ ചൊവ്വാഴ്ച തുടങ്ങിയ മഴ ഇപ്പോഴും തുടരുകയാണ്. വിവിധ മേഖലകളിൽ നമുക്ക് കിട്ടിയ കണക്കുകൾ പ്രകാരം മലപ്പുറം ജില്ലയുടെ മലയോര മേഖലകളിൽ എറണാട് താലൂക്കിലും നിലമ്പൂർ കാളികാവ് കരുവാരക്കുണ്ട് ഭാഗങ്ങൾ മാത്രമായി പത്തിടങ്ങളിലോളം ചെറുതും വലുതുമായിട്ടുള്ള ഉരുൾപൊട്ടലുകൾ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും ഭയാനകമായിട്ടുണ്ടായിട്ടുള്ളത് നിലമ്പൂർ ആടിമ്പാടക്ക് സമീപമാണ്. അവിടെ 6 പേര് കാണാതായിരിക്കുന്നു. 5 പേരുടെ മൃതദേഹം കിട്ടിയിരിക്കുന്നു. നിലമ്പൂരിൻ്റെ മലയോര മേഖലയിൽ ഈ അടുത്ത കാലത്തുണ്ടായ ഏറ്റവും വലിയ ദാരുണമായ ഒരു സംഭവമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. കാരണം എല്ലാ വർഷവും മഴക്കെടുതികൾ ഉണ്ടാവുമെങ്കിലും ഈ അടുത്ത കാലത്തൊന്നും ഇതുപോലെയുള്ള ഒരു മഴക്കെടുതി നിലമ്പൂരിൻ്റെ മലയോര മേഖലയിൽ ഉണ്ടായിട്ടില്ല. ചുങ്കത്തറ പഞ്ചായത്തിലെ നിലമ്പൂരിലെ ചുങ്കത്തറ പഞ്ചായത്തിലെ എരുമുണ്ടയിൽ ഉരുൾപൊട്ടി 6 പേരെയാണ് 5 പേരുടെ ബോഡി കിട്ടി. ഒരാളുടെ ബോഡി പോലും തെരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മാത്രമല്ല, നിരവധി ആളുകൾ വീടുകൾ നഷ്ടപ്പെട്ടു, കൃഷി നഷ്ടപ്പെട്ടു. എന്ന് മാത്രമല്ല, നിലമ്പൂരിൽ ഈ പ്രദേശത്തെ മിക്കവാറും റോഡുകളൊക്കെ, പൂർണ്ണമായും പ്രധാന റോഡുകളൊക്കെ വള്ളത്തിൽ അമർന്ന് കിടക്കുന്നൊരവസ്ഥയാണ് നിലവിലുള്ളത്. പക്ഷേ ഇവിടെ വേണ്ടത്ര ഒരു മുൻകരുതലുകൾ എടുക്കാൻ ഗവൺമെൻറ്റിനും ബാക്കി കാര്യങ്ങൾക്കും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ ഇന്ന് ഉരുൾപൊട്ടലുണ്ടായ പ്രദേശം തന്നെ ഇതിന് തൊട്ട് മുൻപ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ഉരുൾപൊട്ടൽ അവിടെ ഉണ്ടായതാണ്. പക്ഷേ ആ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായ സമയത്ത് തന്നെ ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇവരൊന്ന് മാറ്റി പാർപ്പിക്കാനുള്ള ഒരു ബോധപൂർവമായ ശ്രമവും, സത്യം പറഞ്ഞാൽ, ഒരു ചെറിയ അനാസ്ഥ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. എങ്കിലും എല്ലാവരും കൂട്ടമായി ചേർന്നുകൊണ്ട് ഉള്ള റെസ്ക്യൂ ഓപ്പറേഷനുകൾ നടക്കുകയാണ്. അതിന് എന്തായാലും ഇനിയും മഴ ഇതുപോലെ തുടരുക എന്ന് ചെയ്യുന്നതാണ് നമുക്ക് ഏറ്റവും വലിയ ഒരു ഭീതിയുള്ളത്. അതുപോലെ തന്നെ നേവി ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത്. ബാക്കിയുള്ള റെസ്ക്യൂ ഓപ്പറേഷൻസുകളൊക്കെ നടന്നു. കണ്ടെത്തിയ മൃതദേഹങ്ങൾ നിലമ്പൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ള റോഡുകളും ബ്ലോക്കായതിനാൽ ഇതുവരെ ആ മൃതദേഹങ്ങൾ താലൂക്ക് ആശുപത്രിയിലേക്ക് എത്തിക്കാൻ ആയിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. കോഴിക്കോട് നിന്നോ മലപ്പുറത്ത് നിന്നോ ഏതൊരു ഭാഗത്തു നിന്നും നിലമ്പൂരിലേക്ക് എത്താനുള്ള എല്ലാ മാർഗങ്ങളും അടഞ്ഞിരിക്കുന്നു. നിലമ്പൂർ ഏറെക്കുറെ ഒറ്റപ്പെട്ടിരിക്കുന്നു. നിലമ്പൂർ നഗരത്തിൽ വെള്ളക്കെട്ടുകളാണ്. എല്ലാ പുഴകളും, ചാലിയാർപ്പുഴയും ചെറുപുഴയും കുതിരപ്പുഴയും എല്ലാം നിറഞ്ഞു ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. നേരത്തെ എടുത്ത് കാണാല്ലേ. നിലമ്പൂരിലെ PNG റോഡാണ് എനിക്ക് പുറകിലായിട്ട് കാണുന്നത്. കഴിഞ്ഞ ചൊവ്വാഴ്ച തുടങ്ങി മഴയെ തുടർന്ന് ഈ റോഡ് പൂർണ്ണമായും മുന്നിരിക്കുകയാണ്. വെള്ളത്തിൽ മുന്നിരിക്കുകയാണ്. രാവിലെ മുതൽ വീട് ഭാഗങ്ങളിലേക്ക് പോകേണ്ടിയിരുന്ന വാഹനങ്ങളാണെങ്കിലും വെള്ളത്തിൽ തുടങ്ങിയതായി അവസ്ഥ കാണുന്നത്. നേരത്തെ ആടിമ്പാളയിലുണ്ടായ ഉരുൾപൊട്ടലിൽ മരിച്ച 5 ആളുകളുടെ മൃതദേഹങ്ങൾ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. കൂടുതൽ പണിപ്പെട്ടിട്ടാണ് അതിങ്ങോട്ട് എത്തിച്ചിട്ടുള്ളത്. വരുന്ന വഴികളെല്ലാം റോഡ് ബ്ലോക്കായിട്ടുണ്ടായിരുന്നു. മരങ്ങൾ വീണ് മഞ്ഞിടിഞ്ഞ് വെള്ളക്കെട്ടുകളുണ്ടായും എല്ലാം നിലമ്പൂരിലേക്കുള്ള ഏതു സ്ഥലങ്ങളിൽ നിന്ന് നിലമ്പൂരിലേക്ക് എത്താനുള്ള എല്ലാ മാർഗങ്ങളും അടങ്ങിയിരുന്നു. അതെല്ലാം തന്നെ ചെയ്തിപ്പോൾ 5 മൃതദേഹങ്ങൾ ഇവിടെ എത്തിയിട്ടുണ്ട്. ഒരാൾക്കെങ്കിലും തിരക്ക് ഇപ്പോഴും തുടരുകയാണ്. നമുക്കിപ്പോഴും അങ്ങോട്ട് എത്തിപ്പെടാൻ സാധിച്ചിട്ടില്ല. ഈ വെള്ളക്കെട്ടും കൂടി കടന്ന് വേണം നമുക്ക് ആ ഭാഗങ്ങളിലേക്ക്, ഉരുൾപൊട്ടലിലായിട്ടുള്ള ഭാഗങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഇവിടെ ഇപ്പോഴും വെള്ളക്കെട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മഴയും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ദുരിതങ്ങൾക്കെല്ലാം നല്ല നന്മയുള്ള കാര്യങ്ങൾ ഇതിനിടയിലൂടെ നടക്കുന്നുണ്ട്. ഈ നമുക്ക് പൊടുവിൽ കാണുന്ന ജോലികളിലെ എല്ലാ തൊഴിലാളികൾക്ക്, അന്യസംസ്ഥാന ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള ഭക്ഷണങ്ങൾ എല്ലാം ഇവിടെയുള്ള ആളുകൾ വിതരണം ചെയ്തിട്ടുണ്ട്. നിലമ്പൂരിലെ നല്ലവരായിട്ടുള്ള ജനങ്ങൾ മലബാറിൻ്റെ, നിലമ്പൂരിൻ്റെ, മലപ്പുറത്തിൻ്റെ നന്മ ഒരിക്കൽ കൂടി വിളിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കുടുങ്ങി കിടക്കുന്ന ഇതര സംസ്ഥാന തൊഴിലാളികൾക്ക് അടക്കമുള്ള ഭക്ഷണങ്ങൾ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ശേഖരിച്ച് ഇവിടെയുള്ള വളണ്ടിയർമാർ, നിലമ്പൂരിലെ ജനങ്ങൾ ഇതൊന്നും ചെയ്യുന്ന കാഴ്ച കൂടി ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു.